കൊറോണയ്ക്ക് എതിരെ വാക്സിൻ എടുക്കാത്ത ആൾക്കാരെ മാത്രം കേൾക്കേണ്ട ഒരു വീഡിയോ ആണ്. അതുപോലെ വാക്സിനേഷൻ ഏതെങ്കിലും നിർബന്ധം മൂലം എടുക്കേണ്ടി വരുന്നവർ കേട്ടതും കുഴപ്പമില്ല, നിങ്ങൾ വാക്സിൻ എടുത്തതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ വാക്സിൻ എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണ്, ഇതുകൊണ്ട് ഗുണമില്ല, ഇതുകൊണ്ട് പ്രോബ്ലം ഉണ്ടാകും എന്ന് ഇത് പല രാജ്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയം മുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പോൾ അത് ഒരു സംശയമില്ലാതെ വീണ്ടും തെളിഞ്ഞ ഒരു സംഭവം. അതായത് നിങ്ങൾക്കറിയാം, ഇസ്രായേലാണ് കൊറോണ വാക്സിൻ ഏറ്റവും കൂടുതൽ, അതായത് ജനസംഖ്യയുടെ അനുപാതം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വാക്സിനേഷൻ കൊടുത്തതും അതേപോലെ തന്നെ കൊറോണ പ്രോട്ടോക്കോൾ എടുത്ത് കളഞ്ഞതും. ആദ്യമായിട്ട് അവർ മാസ്ക് വേണ്ട, അതുപോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം ഏതാണ്ട് 90 ലക്ഷത്തോളം വരുന്ന ജനങ്ങളിൽ 52 ലക്ഷം പേർക്ക് അവർ വാക്സിനേഷൻ കൊടുത്തതുകൊണ്ടാണ്. അവർ കൊടുത്ത വാക്സിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്ത് കിട്ടുന്നതിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള വാക്സിൻ എന്ന് പൊതുവിൽ പറയപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവകാശപ്പെടുന്ന ഫൈസറാണ്. ഫൈസർ അമേരിക്കൻ കമ്പനിയുടെ വാക്സിനാണ്. അതാണ് അവർ ഏതാണ്ട് 52 ലക്ഷത്തോളം ആൾക്കാർക്ക് 2 ഡോസും നൽകിയത്. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിൽ ഡെൽറ്റ വേരിയൻ്റ് എന്ന് പറയുന്ന പുതിയ വേരിയൻ്റ് ആൾക്കാരെയൊക്കെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ബാധിച്ചു തുടങ്ങിയവരിൽ ധാരാളം 2 ഡോസ് വാക്സിൻ എടുത്ത ആൾക്കാരുമുണ്ട്. അതായത് വാക്സിനേഷൻ എടുത്ത ആൾക്കാർക്കും ഈ വൈറസ് വീണ്ടും അവിടെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവിടെ മാസ്ക് തിരികെ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, നമ്മുടെ രാജ്യത്ത് ജനങ്ങളെ കുത്തിവെക്കാൻ നമ്മുടെ സർക്കാർ നെട്ടോട്ട് മൂടുകയാണ്. നമ്മുടെ രാജ്യത്ത് നൽകുന്ന വാക്സിൻ എന്ന് പറയുന്നത് കോവാക്സിനാണ്, കോവിഷീൽഡാണ്. കോവിഷീൽഡ് വാക്സിനേഷൻ എടുത്ത ശേഷം ബ്ലഡ് ക്ലോട്ട് ആയ സംഭവങ്ങൾ ധാരാളമായിട്ടുണ്ടായതിൻ്റെ പേരിൽ പല രാജ്യങ്ങളും ഇതിനെ നിരോധിച്ചതാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 7 ആൾക്കാർക്ക് മറ്റൊരു ഗുരുതരമായ രോഗം ഈ വാക്സിനേഷൻ എടുത്ത് 1 മാസത്തിന് ശേഷം ഉണ്ടായതായിട്ട് ഇവിടുത്തെ ഡോക്ടർമാർ കണ്ടെത്തിയ റിപ്പോർട്ട് ഡെക്കാൻ ഹെറാൾഡ് എന്ന പത്രത്തിലുണ്ട്. അപ്പോൾ ഈ വാക്സിൻ എന്ന് പറയുന്ന സാധനം വെറും ചവറാണ്, യൂസ്ലെസ് ആണ്, അതുകൊണ്ട് ഗുണമില്ല എന്നുള്ളത് ഇത് വന്ന സമയം തൊട്ട് ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട്, പല ആൾക്കാരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ നമ്മൾ വിശ്വസിക്കുന്ന എല്ലാവരും നമ്മളോട് പറയുന്നത് നിങ്ങൾ ഈ വാക്സിൻ എടുക്കണം, വാക്സിൻ എടുക്കണം, വാക്സിൻ എടുക്കണം എന്നാണ്. ഇതിൽ ഏറ്റവും ഒടുവിൽ ഞാൻ കേട്ട ഒരു വാർത്ത, കോൺഗ്രസിൻ്റെ സോണിയാഗാന്ധി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും വാക്സിനേഷൻ സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന, അത് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരെ കൊണ്ട് എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് വാക്സിനേഷൻ എടുപ്പിക്കണം, അതിനുവേണ്ടി വളരെ വലിയൊരു ക്യാമ്പയിൻ അവർ തുടങ്ങാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ ആലോചിക്കണം, ജനങ്ങളെ ചതിക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒറ്റക്കെട്ടാണ്. ജനങ്ങളുടെ മുമ്പിൽ അവരെ കാണിക്കാൻ വേണ്ടി മാത്രം ആശയപരമായ ഭിന്നത അവർ നടിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്നതും ഗുണമില്ലാത്തതുമായ കാര്യം അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടെങ്കിൽ അക്കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടായിരിക്കും. അവിടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലായിരിക്കും വിമർശനങ്ങളും എതിർപ്പുകളും മൂലം വരുന്നത്. മോദിയോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് നിങ്ങൾ എല്ലാവർക്കും എന്തുകൊണ്ട് വാക്സിനേഷൻ കൊടുക്കുന്നില്ല എന്നാണ്. കാര്യം ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അദ്ദേഹം. ഈ വാക്സിനേഷൻ കൊടുത്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ? അതുകൊണ്ട് ഗുണമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നിരിക്കെ ദോഷം എന്തും മാത്രമുണ്ട്, ഇതൊന്നും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വിഷയമില്ല. അവരുടെ ബിസിനസ്സിന് പണം വേണം, ആ പണം ആരോഫർ ചെയ്യുന്നു അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി. അവരെന്നും എക്കാലത്തും ഒറ്റക്കെട്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഈ വാർത്ത, അതായത് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് വാക്സിൻ എന്ന് അറിയപ്പെടുന്ന ഫൈസറിൻ്റെ 2 ഡോസും എടുത്ത് ഇസ്രായേൽ ഇനി മാസ്ക് വേണ്ട, ജനങ്ങൾ സ്വതന്ത്രരാണ്, ജനങ്ങൾക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് വേണ്ട, കൊറോണ പ്രോട്ടോകോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിൽ മാസ്ക് വീണ്ടും തിരികെ വന്നെങ്കിൽ ഇവിടെ പുതിയ വൈറസ് ഒന്നും വന്നിട്ടില്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഇടയിലുള്ള ഇവർ വേരിയൻ്റുകൾ എന്ന് പേരിട്ട് പലതും വിളിക്കുന്നുണ്ടെങ്കിലും അത് മറ്റേവൻ തന്നെയാണ്. ഇവിടെ സിനിമയിൽ അഭിനയിക്കുന്ന മോഹൻലാല് പല പല റോൾ ചെയ്യുമ്പോഴൊക്കെ മോഹൻലാൽ എന്നാണെന്ന് പറയുന്ന പോലെ ഇവിടെ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഡെൽറ്റ വേരിയൻറ്റും ആൽഫ വേരിയൻറ്റും എല്ലാ വേരിയൻറ്റുകളും മറ്റേവൻ തന്നെ, ചൈനയിൽ നിന്ന് വന്ന വുഹാൻ വൈറസ് ആണ്. അതിനെതിരെയാണ് ഇവർ വാക്സിനേഷൻ ഉണ്ടാക്കിയത്.
അതിനെതിരെ ഈ വാക്സിനേഷൻ അബ്സല്യൂട്ട് ഫെയിലറാണ്, ചവറാണ് എന്ന് അന്ന് മുതൽ ഇന്ന് വരെ വന്നിട്ടുള്ള ധാരാളം റിപ്പോർട്ടുകളിൽ ഏറ്റവും ഓതൻറ്റിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇന്നത്തേത്. അതായത് ഇസ്രായേലിൽ ഫൈസർ 2 ഡോസും 52 ലക്ഷം ആൾക്കാർക്ക് കൊടുത്തിട്ടും ഗുണമൊന്നുമില്ല. അവിടെ വീണ്ടും വൈറസ് ബാധ തുടരുകയാണ്, വന്നിരിക്കുകയാണ്, അതും വാക്സിനേഷൻ എടുത്തവർക്ക്. അതുകൊണ്ട് ഈ വാക്സിൻ എടുക്കണോ വേണ്ടോ എന്ന് ഇതുവരെ എടുത്തിട്ടില്ലാത്തവർ ഡെഫിനറ്റായിട്ടും ചിന്തിക്കണം. ഇത് ചവറാണ്, ഇതുകൊണ്ട് ഗുണമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് വേണമെങ്കിൽ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യുക. താങ്ക് യു.